श्रीहरिं परमानन्दमुपदेष्टारमीश्वरं व्यापकं सर्वलोकानां कारणं तं भजाम्यहं शंकरं शंकराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः सदाशिवसमारंभं शंकराचार्यमध्यमां अस्मदाचार्यपर्यन्तं वन्दे गुरुपरंपरां बोधानन्तं च कल्याणं अलानन्तमात्मजं सच्चिदानन्तमात्मजं अच्युतानन्दगुरुं അമൃതാത്മാക്കളെ, ശ്രദ്ധേയമായ ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് നിങ്ങളോട് സംസാരിക്കുവാൻ ഇതിൻ്റെ സംഘാടകർ എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പ്രാചീന വിഗ്രഹാരാധനയും ആരോഗ്യവും എന്ന വിഷയത്തെ ആസ്പദമാക്കി എങ്ങനെയാണ് ഈ വിഷയം അവർ തിരഞ്ഞെടുത്തതെന്നോ ആരാണ് അതിനവരെ ഉപദേശിച്ചതെന്നോ എനിക്കറിയില്ല. എന്നിരുന്നാലും വിഷയം വളരെ നല്ലതാണ്. ഒന്ന്, ഭാരതം വളരെ ഉന്നതമായ തലത്തിലാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ വളർത്തിക്കൊണ്ടുവന്നിരുന്നത്. ഏതോ ദൗർഭാഗ്യം കൊണ്ട് അത് വേണ്ടത്ര ഇന്നത്തെ തലമുറയ്ക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് ഒരു സമറ്റിക് ആവിഷ്കൃത ശൈലിയിലാണ് നാം കാര്യങ്ങളെ കാണുന്നത്. പ്രാചീനർ അങ്ങനെ ആയിരുന്നില്ല. നാം ഇന്ന് ആരാധിക്കുന്ന തലത്തിലല്ല പ്രാചീന ഭാരതീയ ആരാധനയും നടന്നിരുന്നത്. ഒരു ക്ഷേത്രം എന്നത് ഒരു ഗ്രാമത്തിൻ്റെ ദേവത, ഒരു ദേശത്തിൻ്റെ ദേവത എന്ന നിലയിലൊക്കെയാണ് പൗരാണികർ പരിഗണിച്ചു പോന്നിരുന്നത്. അതുകൊണ്ട് ദേവത ശിലയാണ്, ദാരുവാണ് എന്നൊന്നുമല്ല അവർ കരുതിയത്. ഇന്ത്യയുടെ ഏറ്റവും ആധുനിക നിയമസംഹിത എടുത്താൽ പോലും ദേവത പെർപ്പച്വൽ മൈനറാണ്. ദേവതയുടേതല്ലാതെ അല്പമെങ്കിലും സ്ഥലം പൗരാണിക കാലത്തുണ്ടായിരുന്നില്ല. ബ്രിട്ടീഷ് ഭരണവും തുടർന്നു വന്ന ജനാധിപത്യവുമൊക്കെയാണ് ഇന്ത്യയിലുടനീളം സ്വകാര്യ സ്വത്തവകാശം ഉണ്ടാക്കിയത്. ഇന്ത്യയിലെ രാജകുടുംബങ്ങളെയും രാജാക്കന്മാരെയും കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ തന്നെ മനസ്സിലാവുക, രാജകൊട്ടാരങ്ങൾക്കല്ല ചുറ്റും കോട്ടമതിലുകളും കിടങ്ങുകളും ഉണ്ടായിരുന്നത്, ക്ഷേത്രങ്ങൾക്കാണ്. ക്ഷേത്രത്തിലെ ദേവതയുടേതാണ് ഇന്ത്യയിൽ എവിടെയും കാണപ്പെടുന്ന സ്ഥലങ്ങൾ. അതൊരിക്കലും വിൽക്കുവാനോ കൈമാറുവാനോ പറ്റാത്ത വിധത്തിലാണ് പ്രാചീന ക്ഷേത്രങ്ങളിൽ ഇരിക്കുന്ന ദേവതകളെ പെർപ്പച്വൽ മൈനർ, മനുസ്മൃതി, യാജ്ഞവൽക്യ സ്മൃതി, നാരദസ്മൃതി, തുടർന്നു വന്ന ഇന്ത്യൻ നിയമസംഹിത, ഇന്നും ഞാൻ ഈ നിങ്ങളോട് സംസാരിക്കുന്ന വേളയിൽ പോലും നിങ്ങളുടെ ഇടയിൽ സിവിൽ അഡ്വക്കേറ്റന്മാരുണ്ടെങ്കിൽ അവർക്കറിയാം ദേവത പെർപ്പച്വൽ മൈനറാണ്. അങ്ങനൊരു ദേവതയെ മുൻനിർത്തിയാണ് രാജാക്കന്മാരെല്ലാം ഭരണം നടത്തിപ്പോന്നത്. അതാണ് പ്രാചീന ക്ഷേത്രങ്ങൾ.
അവിടെ ആരാധനയ്ക്ക് വിഗ്രഹം തിരഞ്ഞെടുക്കുമ്പോൾ ദേവതയ്ക്ക് ശക്തി അനിവാര്യമാണ്, അത്ഭുതങ്ങൾ അനിവാര്യമാണ്, അനുഭവങ്ങൾ അനിവാര്യമാണ്. അതുകൊണ്ട് പ്രാചീനർ മൂന്ന് വിധത്തിലാണ് ഔഷധകൽപ്പനകളും രൂപാന്തരപ്പെടുത്തിയത്. ജംഗമം, ഔദ്ഭിദം, പാർത്ഥിവം, ഇതിനനേക ഉപവിഭാഗങ്ങളുണ്ട്. അതെല്ലാം പറയുവാനുള്ള സമയം ഈ പ്രഭാഷണവേളയിലില്ല. ജംഗമം എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്നത്, ജന്തുജാലങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നവയെയാണ് ജാന്തവം അല്ലെങ്കിൽ ജംഗമം എന്ന് പറയുന്നത്. പാല്, തൈര്, മോര്, ചാണകം, ഗോമൂത്രം, കാല്, കൊമ്പ്, പല്ല്, തൊക്ക്, ഇങ്ങനെയുള്ളവയെല്ലാം ജന്തുക്കളിൽ നിന്നുള്ള ഔഷധങ്ങളായാണ് പ്രാചീന ആയുർവേദ സിദ്ധ സമ്പ്രദായങ്ങൾ കണ്ടെത്തിയത്. ഭൂമിയിൽ നിന്ന് മുളച്ചു വരുന്ന ഔദ്ഭിദങ്ങളായ, അവയ്ക്ക് ഉപവിഭാഗങ്ങൾ ഒട്ടേറെയുണ്ട്. വനസ്പതി, വാനസ്പത്യം, വിരുദ്ധ, ഔഷധം, ഇങ്ങനെയൊക്കെ ഉപവിഭാഗങ്ങളുണ്ട്. അവയും വളരെ വിശദീകരിച്ച് പഠിപ്പിക്കുവാൻ നിങ്ങൾ അനുവദിച്ചു തന്നിട്ടുള്ള സമയം മതിയാവില്ല. എങ്കിലും കാര്യങ്ങളെ നിങ്ങൾക്കൊന്ന് മനസ്സിലാകുവാൻ തന്ന വിഷയത്തിൽ ഔദ്ഭിദങ്ങളായ ഔഷധങ്ങൾ, പാർത്ഥിവം എന്ന് പറയുന്നത് സ്വർണം, പഞ്ചലോഹങ്ങള്, വെള്ളി, ഉപവിഷങ്ങള്, ലോഹങ്ങളുടെ മലങ്ങളായ മണ്ഡൂരം, കന്മദം തുടങ്ങിയവ, ഇങ്ങനെ മൂന്ന് നിലകളിലുള്ള ഔഷധങ്ങളെയും ക്ഷേത്ര ആരാധനയ്ക്കുള്ള വിഗ്രഹങ്ങളായി ഇന്ത്യയിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നിവയൊന്നുമല്ല പുതിയ വിഗ്രഹങ്ങൾ, ശിലാവിഗ്രഹങ്ങളാണ്. മാർബിള്, ഗ്രാനൈറ്റ് ഇവയൊക്കെയാണ് ഇന്ന് അധികവും ആധുനിക കാലത്തെ വിഗ്രഹങ്ങൾ. അവയെയല്ല പ്രാചീനർ ആരാധിച്ചിരുന്നത്. പഞ്ചലോഹങ്ങൾ കൊണ്ടും സപ്തലോഹങ്ങൾ കൊണ്ടും നവപാഷാണം കൊണ്ടും ഒക്കെയുള്ള വിഗ്രഹങ്ങൾ കൊത്തിയെടുക്കുന്നവയല്ല, ഔഷധങ്ങൾ ചേർത്തുണ്ടാക്കുന്ന കൂട്ടുകളാണ്. ജാന്തവങ്ങളിൽ നിന്നുള്ളവയുണ്ട്, വനസ്പതിയിൽ നിന്നുള്ളവയുമുണ്ട്. കേരളത്തിൽ തന്നെ കേൾക്കാനിരിക്കുന്നവർ മലയാളികളാണെന്ന് തോന്നുന്നു. തിരുവല്ല ക്ഷേത്രത്തില് ശർക്കരയും ദർഭയും ചേർന്ന കൂട്ടാണ്. അങ്ങനെ ഒരു കൂട്ടാണ്, നൂറ്റാണ്ടുകളാണതിരിക്കുന്നത്. അതങ്ങനെ യോജിപ്പിക്കാവുന്ന ഒരു കൂട്ടാണ്. കുമാരനെല്ലൂർ ദേവി ക്ഷേത്രത്തില് അഞ്ജന ശിലയാണ്, അഞ്ജനക്കല്ലാണ്. അതുകൊണ്ട് വെള്ളമൊഴിച്ചാൽ അത് അലക്കും.
പാലൊഴിച്ചാൽ അത് അലുക്കും. തീപിടുത്തത്തിന് മുമ്പുള്ള ശബരിമലയിൽ നവപാഷാണമാണ്. തീ പിടിച്ചതും പിടിപ്പിച്ചതും ആ വിഗ്രഹം മറിച്ചു കൊണ്ടുപോകുന്നതിനാണ്, മറ്റൊന്നിനുമല്ല. മൃദംഗ ശൈലേശ്വരം മുഴുക്കുന്ന വളരെ അത്ഭുതാദരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കൂട്ടാണ്. കൊല്ലിപ്പാവ കൊല്ലിമലയില് മംഗളാദേവിയില് ചതുരഗിരിയില് ഒക്കെ പ്രാചീന താന്ത്രിക ആരാധനയുടെ ശ്രദ്ധേയങ്ങളായ വിഗ്രഹങ്ങളാണ്. അപ്പൊ ഇവയെ ഉണ്ടാക്കുമ്പോ പൗർണമി നാളില് നവപാഷാണമാണെങ്കിൽ അത് വിയർക്കും ആ വിഗ്രഹം. ഇപ്പോഴും നവപാഷാണം കൊണ്ടുള്ള വിഗ്രഹങ്ങളുള്ള ക്ഷേത്രങ്ങളിൽ നിങ്ങൾ ചെന്നാല് അവ വിയർക്കുന്നത് കാണാം പൗർണമിയാവുമ്പോൾ. അപ്പൊ അതിൽ പൂജ ചെയ്യുന്നയാളിന് കാണുന്നവർക്ക് ഒക്കെ അതില് ജീവന്റെ തുടിപ്പുണ്ടെന്ന് തോന്നുമാറ് വിയർക്കുന്നത് കാണാം. ആ സമയത്ത് അതിൽ അഭിഷേകം ചെയ്യുന്ന പാലും നെയ്യുമൊക്കെ അനേക വിധങ്ങളായ രോഗങ്ങൾക്കുള്ള ഔഷധങ്ങളായി മാറിയിരുന്നു. ഇന്ന് ഇന്ത്യയിൽ ഇത്തരം വിഗ്രഹങ്ങൾ അപൂർവങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും പുനഃപ്രതിഷ്ഠയുടെ പേരിൽ ഈ പ്രാചീനങ്ങളായ വിഗ്രഹങ്ങളെ എടുത്തു മാറ്റിയിട്ട് പുതിയ ശിലാവിഗ്രഹങ്ങൾ വയ്ക്കുമ്പോൾ ഈ വിഗ്രഹങ്ങളെല്ലാം ഇന്ത്യക്ക് വെളിയിലേക്കാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അവയിൽ അഭിഷേകം ചെയ്ത നെയ്യും ഓരോ ധാതുവിനും അനിവാര്യമായ പ്രസാദവും ചെറുപയറ് മഞ്ഞള് പാൽച്ചോറ് ഇങ്ങനെയൊക്കെ ഓരോ ധാതുവിനും അത് നിങ്ങൾക്ക് വിശദമായി പഠിക്കണമെങ്കിൽ ലളിതാ സഹസ്രനാമം മുദ്ഗൗതന പ്രിയ പ്രീത മധുപ്രീത എന്നൊക്കെ കാണുന്ന കുറെ ഭാഗങ്ങളുണ്ട്. ഓരോ തന്ത്രാഗമങ്ങളനുസരിച്ച് ഓരോ ചക്രവും ചക്രാന്തരാളസ്ഥയായ ദേവതയും ഹാഗിനി ഡാഗിനി ലാഗിനി തുടങ്ങിയ സാഗിനി തുടങ്ങിയ ദേവതകളും ആ ദേവതകൾക്ക് പരിപോഷണം നൽകുവാൻ പര്യാപ്തങ്ങളായ ഭക്ഷണവും അന്നവും ആ അന്നം ആ ദേവതാസങ്കല്പത്തിനനുസരിച്ച് ഇങ്ങനെ രൂപപ്പെടുത്തിയിട്ടുള്ള വിഗ്രഹങ്ങളിൽ അഭിഷേകം ചെയ്തും അവയുടെ സമീപത്ത് വച്ചും അവയ്ക്കായിക്കൊണ്ട് പ്രാണാഹുതിയെ ചെയ്തും എടുത്ത് ഉപയോഗിച്ചിരുന്ന കാലങ്ങളിൽ ഇന്ത്യയിൽ രോഗങ്ങൾ കുറവായിരുന്നു എന്ന് ചരിത്രവും അനുഭവവും വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് ബോധ്യമാവേണ്ടതാണ്. അതുകൊണ്ട് അക്കാലങ്ങളിൽ അതൊന്നും ഒരു വിശ്വാസത്തിന്റെ മാത്രം കാര്യമായിരുന്നില്ല. ഇന്നത്തരം വിഗ്രഹങ്ങളൊക്കെ കുറഞ്ഞു വരുന്നു. ഉള്ളവ മാറ്റിയിട്ട് വലിയ പിരിവുമെടുത്ത് അതേ തരത്തിലുള്ളവ രാസപ്രക്രിയയിൽ ഉണ്ടാക്കുവാൻ അറിയാൻ വയ്യാത്തവർ
അത്തരം കൂട്ടുകൾ ഉണ്ടാക്കുവാൻ അറിയാൻ വയ്യാത്തവർ എന്തെങ്കിലും പ്രതിഷ്ഠിക്കുന്നു. ഇതെല്ലാം നാം കണ്ടുവരുന്ന കാര്യമാണ്. അവിടെ വിശ്വാസം മാത്രമല്ല, വിശ്വാസം അതിന് ഈടുവയ്പ്പുകൾ നൽകുന്നത് ആയുർവേദം ചികിത്സാശാസ്ത്രത്തെ കാണുമ്പോൾ ദൈവ വ്യപാശ്രയം, യുക്തി വ്യപാശ്രയം, സത്വ അപജയം എന്ന് മൂന്ന് തരത്തിലാണ്. ഞാൻ അതിനിടയിൽ ഒന്ന് ചോദിക്കട്ടെ, എന്റെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? മലയാളം മനസ്സിലാകുന്നുണ്ടാവും, ഇല്ലെങ്കിൽ പറയണം, ഇല്ലെങ്കിൽ നിങ്ങൾ വെറുതെ വന്നിരുന്നിട്ട് പോയി കഴിഞ്ഞാൽ അത് നഷ്ടമാണ്. ഞാനൊരു രസത്തിന് ഇവർ വിളിച്ചപ്പോൾ വന്നതാണ്. കാരണം അവിടെയുള്ള കുറെ കാര്യങ്ങളിൽ നിന്ന് രണ്ടു ദിവസം രക്ഷപ്പെടാൻ കിട്ടുന്ന ഒരു പരിപാടിയായിട്ടാണ് ഞാനിതിനെ കണ്ടത്. അതുകൊണ്ട് അവർ വിളിച്ചപ്പോഴേ ഞാൻ വരാവുന്നവരോട് പറഞ്ഞു. അവരങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ വിളിക്കാൻ വന്നവർ വിളിക്കുമ്പോൾ ഞാൻ വരും എന്നവർ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് വിളിക്കുമ്പോഴും ഒക്കെ ഞാൻ മനസ്സിലാക്കിയിരുന്നത്. കാരണം അവരും അവർ വിളിക്കുവാൻ കാരണമായ അനുഭവം പറഞ്ഞ ആളുമൊക്കെ ഇപ്പോഴും അവരുടെ ടെൻഷൻ വിട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ പ്രതീക്ഷിച്ച അത്ര ആളുകളും ഒന്നില്ല എന്ന് പറഞ്ഞാൽ അവരിരിക്കുന്നത്. അമ്മ റൈറ്റ്. ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് പോകണം, അതുകൊണ്ട് ടെൻഷനൊന്നും വേണ്ട. നിങ്ങൾക്കും വേണ്ട, അവർക്കും വേണ്ട. ഞാൻ രണ്ടു ദിവസം ഏതായാലും അതുകൊണ്ട് ഞാൻ എൻ്റെ കൂടെയുള്ള പരിചയക്കാരി ചിലരോടൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു ബോംബെക്ക് പോവാണ്, കൂടെ കൂടുന്നോ പോരെ. രണ്ടു ദിവസം ചുമ്മാ സ്ഥലത്ത് നോക്കി ഒന്ന് മാറി നിൽക്കാം. അങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ലാഘവത്തിന് കുറവ് വരണ്ട. പിന്നെ പ്രഭാഷണ വിഷയം, അതിവിടെ വന്നപ്പോൾ ഇവർ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അതും എനിക്ക് വളരെ സന്തോഷമായി. കാരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വിഷയങ്ങളിലൊന്നാണ് ക്ഷേത്ര ഉപാസനയും ആരാധനയും ഒക്കെ. കുട്ടിക്കാലത്ത് നന്നായി പഠിച്ച വിഷയങ്ങളാണ്. അതുകൊണ്ട് അതിനൊരു പുന പഠനം ആവശ്യം വരാത്തവയാണ്. വളരെ ചെറുപ്പത്തിൽ പഠിച്ചതാണ് എന്ന് തന്നെയുമല്ല അതിൻ്റെ ആഗമരഹസ്യങ്ങളിലൂടെ അന്ന് കടന്നുപോകാൻ കഴിഞ്ഞിട്ടുള്ളതുമാണ്. വിഷയം നിങ്ങൾക്ക് എത്ര മനസ്സിലാവുമെന്നത് മാത്രമേ എനിക്ക് സംശയമുള്ളൂ. ഭാരതീയ ആരാധനയും അതിൻ്റെ സമ്പ്രദായവും അതിൻ്റെ രീതിയിൽ കൊണ്ടുപോകുന്ന പാരമ്പര്യങ്ങൾക്കും വ്യക്തികൾക്കും രോഗമുണ്ടാവില്ല എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. ഇന്ന് നിങ്ങളും നിങ്ങളുടെ കുട്ടികളും നിങ്ങളുടെ അയൽവക്കക്കാരുമൊക്കെ അനുഭവിക്കുന്ന രോഗങ്ങളിൽ അധികവും പൈതൃകപരമായ അറിവിൽ നിന്നുള്ള ആധുനിക ഭാരതീയന്റെ വിദ്യാഭ്യാസപരമായ പരിണാമത്തിന്റെ ഫലമാണ്. ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും വളർച്ച നിങ്ങൾക്ക് അനേകം കുറുക്കുവഴികളും എളുപ്പവഴികളും ഉണ്ടാക്കി തന്നിട്ടുണ്ട് എന്ന് 100% സമ്മതിക്കുന്നതോടൊപ്പം അത് നിങ്ങളുടെ കോശകോശാന്തരങ്ങളെ രോഗാതുരമാക്കിയിട്ടുണ്ട് എന്ന വസ്തുതയും പറയേണ്ടതാണ്. വളരെയധികം നിങ്ങൾ നോക്കിയാൽ അറിയാം, നിങ്ങൾ ഇന്ന് ടൺ കണക്കിനാണ് വൈറ്റമിനും മിനറലും ഒക്കെ കഴിക്കുന്നത്.
നിങ്ങളുടെ അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ ഇത്രയും കഴിച്ചില്ല. അവർക്ക് എത്ര കിലോഗ്രാം വെയിറ്റ് എടുത്ത് നടകയറാമായിരുന്നു, മല കയറാമായിരുന്നു, എത്ര വയസ്സുവരെ അവർ ജീവിച്ചു ആയുർദൈർഘ്യം. ഏത് വീട്ടിലും നാല് തലമുറയിലെ വൃദ്ധകൾ ഉണ്ടായിരുന്നു. തോർത്തെടുത്ത് മാറുമറയ്ക്കാതെ നടന്നിരുന്ന അവരുടെ ഒന്നും ബ്രസ്റ്റിനോ സെർവിക്സിനോ യൂട്രസിനോ ഓവറിക്കോ ഒന്നും രോഗമുണ്ടായിരുന്നില്ല. മിതമായ പ്രായത്തിൽ 16 കഴിഞ്ഞാണ് അവർ പ്രായപൂർത്തി അറിയിച്ചത് സ്ത്രീകൾ. പുരുഷൻ 25 കഴിഞ്ഞു. ഇന്ന് എത്ര മാറ്റം വന്നിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ 20-25 വയസ്സാകുമ്പോഴേക്ക് കുട്ടികൾ ഏതാണ്ട് മെനോപോസിലെത്തി. പണ്ട് 10 പ്രസവിച്ചിട്ട് കുഞ്ഞിന് ആരോഗ്യം, തള്ളയ്ക്കാരോഗ്യം ഉണ്ടെങ്കിൽ ഇന്ന് 1 പ്രസവിച്ചിട്ട് വിദ്യാസമ്പന്നയായ സ്ത്രീയുടെ ഒരു കുട്ടിക്ക് ഓട്ടിസം, എൻകഫാലൈറ്റിസ്, ഹൈഡ്രോകഫാലസ്, മൈക്രോകഫാലസ്, പെറ്റിറ്റ് മാൽ, ഗ്രാൻഡ് മാൽ എല്ലാം. 1 പ്രസവിച്ച സ്ത്രീ 30 വയസ്സെത്തുമ്പോഴേക്ക് ഫൈബ്രോയിഡ് സിസ്റ്റ്, PCOD, പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ്, സെർവിക്സില്, യൂട്രസില്, ബ്രസ്റ്റില് ക്യാൻസർ, സകല മൂലാമാല. ഇതൊക്കെ ശരിയാണോ? നുണയാണോ? നേരുണ്ടോ? അപ്പോ ഒന്ന് തിരിഞ്ഞു നോക്കുക. പഴമയെ പുച്ഛിക്കുകയും ആധുനിക സൗകര്യങ്ങളോടിണങ്ങുകയും ആധുനികരാണെന്ന് കൊട്ടിഘോഷിക്കുകയും ചെയ്തപ്പോൾ ആരോഗ്യത്തിൽ വന്ന പരിണാമം ഇവിടെ വളരെ നിർണായക പങ്കുവഹിച്ചത് ഭാരതീയ ക്ഷേത്രങ്ങളാണ്. ആഹാരത്തിന്റെ നിയന്ത്രണത്തിനും മര്യാദയ്ക്കും ഏറ്റവുമധികം പങ്കുവഹിച്ചത് പൈതൃകമായ ആരാധനാ സമ്പ്രദായങ്ങളാണ്. അതിലേറ്റവും പ്രധാനമായതാണ് ഓരോ ധാതുവിനും രസം, രക്തം, മാംസം, മേദസ്, അസ്ഥി, മജ്ജ, ശുക്രം. അതിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും ഉതകുന്ന ഭക്ഷണരീതികൾ. വളരെ മൗലികമായി അവരത് രൂപപ്പെടുത്തുകയും അവയെ പ്രസാദ രൂപത്തിൽ ക്ഷേത്രങ്ങളിൽ വിളമ്പുകയും ചെയ്തു പോകുന്നു. ഇന്നങ്ങനെ നടക്കില്ല. ഇന്ന് രോഗികൾ മാത്രമല്ല ക്ഷേത്രത്തിൽ ചെല്ലുന്നത്, ഇന്ന് ആവശ്യത്തിന് മാത്രമല്ല ക്ഷേത്രത്തിൽ ചെല്ലുന്നത്. ശബരിമലയിലും മറ്റും ചെല്ലുന്ന ആളുകൾക്ക് മുഴുവൻ പഴയ രീതിയിൽ അരവണ ഉണ്ടാക്കി കൊടുക്കാനാവില്ല, കോൺട്രാക്റ്റിലേ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അത് ഔഷധമൂല്യം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ഞാൻ പറയുന്നത് തെറ്റാണ്. കാരണം നിങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ ഹിന്ദു മതത്തിനെതിരായി പറഞ്ഞു എന്ന് ധരിച്ചത്. കാരണം ആ കച്ചവടത്തെ യോജിപ്പിച്ച് നിർത്തി വേണം മതം വളർത്താനെന്ന് നിങ്ങൾ ധരിച്ചിട്ടുമുണ്ടാവും. അതുകൊണ്ട് പറയാൻ വിഷമമുണ്ടാവും. എന്തായാലും പൗരാണിക കാലത്ത് അത് വാങ്ങിക്കഴിച്ചാൽ രോഗമാണ്. ഒന്ന് ശുദ്ധമായ നെയ്യാണ് അഭിഷേകത്തിന് കൊണ്ടുപോകുന്നത്. ഇന്ന് എത്ര കണ്ടതിന് സാധിക്കുമെന്ന് ദോഷൈകതിർക്കായതുകൊണ്ടാണോ എന്നറിയില്ല, ഞാൻ സംശയാലുമാണ്, നിങ്ങൾ സംശയിക്കരുത്.
പണ്ട് എല്ലാ വീട്ടിലും പശുണ്ട്, നാടൻ പശുവാണ്. പ്രായമായ ആളുകൾ ഇരിക്കുന്നവർക്ക് അതിന്റെ ചാണകത്തിന്റെയും മൂത്രത്തിന്റെയും ഗന്ധം മടുപ്പുളവാക്കുന്നതല്ല, സുഖമുളവാക്കുന്നതായി. ഇന്ന് നിങ്ങൾ നാട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ വീടുകളിൽ വളർത്തുന്ന പശുവിന്റെ വർഗസ്വഭാവം കൊണ്ടും അതിന് കൊടുക്കുന്ന കാലിത്തീറ്റകളുടെ പ്രത്യേകത കൊണ്ടും മനുഷ്യ മലത്തേക്കാൾ ദുർഗന്ധമുളവാക്കുന്നതാണ് ഇന്ന് ചാണകവും മറ്റും. ആമ ഐ റൈറ്റ്? അത് ഔഷധമായി എങ്ങനെ പഴയവർ പറഞ്ഞു എന്ന് പറഞ്ഞ് ഉപയോഗിക്കാനാവും? പല കാലിത്തീറ്റയിലും മാംസമാണുള്ളത്. പശു സസ്യഭുക്ക. ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വികാസം വരുത്തിവെച്ച വിനയാണിത്. പഞ്ചഗവ്യം എല്ലാ ഉന്മാദങ്ങളെയും എല്ലാ അപസ്മാരങ്ങളെയും മാറ്റുന്നതാണ്. പഞ്ചഗവ്യത്തില് ചാണകനീരും ഗോമൂത്രവും പാലും തൈരും നെയ്യുമുണ്ട്. ഇവ എങ്ങനെയാണ് ഇന്നെടുക്കുന്നത്? ഇന്നെടുത്താൽ എങ്ങനെ ഇരിക്കുന്നു? പഴയതിനെ ഇന്നത്തോട് ഉപമിക്കുവാൻ പറ്റാത്തൊരവസ്ഥയാണ് കിടക്കുന്നത്. അന്നുള്ള വിഗ്രഹമല്ല ഇന്നുള്ള വിഗ്രഹം. അന്നുള്ള ദ്രവ്യങ്ങളല്ല, ഔഷധദ്രവ്യങ്ങളല്ല ഇന്ന് ഉപയോഗിക്കുന്നത്. അന്ന് അവയെക്കുറിച്ച് അറിഞ്ഞവർ ചെയ്യുന്ന രീതിയിലല്ല ഇന്നുള്ളവർ ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ ഫലം കിട്ടുക എന്നത് എത്ര പ്രതീക്ഷിക്കാം എന്ന് ആലോചിക്കേണ്ടത് തന്നെയാണ്. അന്ന് ആരാധനയില് ഈ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഔഷധക്കൂട്ടുകളാണ് അവ യോജിപ്പിക്കുന്നത്. സൂക്ഷ്മതലങ്ങളിലാണ്. പ്രാചീനകാലത്ത് പട്ടണം എന്നറിയപ്പെട്ട വളപട്ടണവും മുസിരീസ് എന്നറിയപ്പെട്ടിട്ടുള്ള കൊടുങ്ങല്ലൂരുമെല്ലാം സ്വർണവും വെള്ളിയും വരെ ചേർത്തരച്ച് ചുട്ടെടുത്തിട്ടുള്ള, മണ്ണിനോടൊപ്പം സ്വർണവും വെള്ളിയും വരെ അരച്ച് ചേർത്ത് ചുട്ടെടുത്തിട്ടുള്ള കലങ്ങളുണ്ട്. അന്ന് കലങ്ങൾ വാങ്ങിച്ചാൽ പൊട്ടിപ്പോവില്ല. എപ്പോഴെങ്കിലും ഒരു കലം, ഒരു കൽച്ചട്ടി, ഒരു വെള്ളോടിന്റെ പാത്രം പൊട്ടിയാൽ വീട്ടിലുള്ള സ്ത്രീകൾ അത്യന്തം വിഷമിക്കുന്നത് കണ്ടിട്ടുണ്ട്. വരാനിരിക്കുന്ന വലിയൊരു ആപത്തിന്റെ സൂചനയായി അവരത് കണ്ടിരുന്നു. ഓർമ്മയുള്ള വല്യമ്മമാരുണ്ടാവുമോ? നിങ്ങളുടെ ഇടയിൽ ഓർമ്മയുള്ള വല്യമ്മമാരുണ്ടാവുമോ? ഇല്ല. ഇതിന് കാരണം സ്വർണവും വെള്ളിയും ഒക്കെ നാനോ തലത്തിൽ, ജീവന്റെ തുടിപ്പറിയിക്കുന്ന തലത്തിലാണ് അരച്ചു ചേർത്തിട്ടുള്ളത്. ഇന്നുപയോഗിക്കുന്ന സ്വർണ്ണാഭരണങ്ങളല്ല അവർ കഴുത്തിലിട്ടത്. ഇന്നതൊക്കെ മെഷീനിൽ ഉണ്ടാക്കിയതാണ്. പ്യുവർ ഗോൾഡ് അല്ല. 916 മാർക്ക് ഉണ്ടെങ്കിലും നിങ്ങളിടുന്നത് പ്യുവർ ഗോൾഡ് അല്ല. പലപ്പോഴും കണ്ടത്തിൽ മുഴയും ഒക്കെ ഉണ്ടാക്കാവുന്ന സ്വർണമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. റുബീഡിയം, ഇറിഡിയം, കാഡ്മിയം ഇവയൊക്കെ വൻതോതിലുള്ളതാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന സ്വർണം. ബോംബെയിലേക്കൊക്കെ കേരളത്തിലെ മുഴുവൻ സ്വർണക്കടക്കാരും വരികയാണ് നിങ്ങളുടെ കാശടിക്കാൻ. കണ്ഠരോഗങ്ങൾ കൂടാൻ പോവുകയാണ്.
വളരെ അപകടകരമായ ഒരു തലത്തിലേക്ക് ഇത് പോകും. ഇതല്ല പ്രാചീനർ ഉപയോഗിച്ചത്, അതിന്റെ നിറവും ഇതല്ല. അത് മനുഷ്യ ശരീരത്തിൽ അണിഞ്ഞു കഴിയുമ്പോൾ രോഗം പോവുകയാണ്. അതിന് പാരമ്പര്യമുള്ളവരാണ് ഇരുന്ന് തപസ്സോടുകൂടി അത് ഉണ്ടാക്കിയത്. അതിന്റെ ക്രിസ്റ്റലുകൾക്ക്, ക്രിസ്റ്റൽ ഡൈനാമിക്സ് അനുസരിച്ച് മനസ്സിന്റെ തലം വരെ സ്വീകരിക്കുവാൻ കഴിയുമായിരുന്നു. ക്രിസ്റ്റലീകരണത്തില് ദ്രവ്യങ്ങളെ പഠിക്കുമ്പോൾ നിയതമായ രൂപമുള്ളതും നിയതമായ ആകർഷണമുള്ളതും മോളിക്യൂൾസിൽ, പുഞ്ചികകളില്, അണുക്കളില്, ആറ്റത്തില് ഉള്ളതുമൊക്കെ പ്രാചീനരുടെ ആൽക്കമിയിൽ, രസവിജ്ഞാനത്തിൽ ശ്രേഷ്ഠമായുണ്ടായിരുന്നു. അതുകൊണ്ട് അവരതിനെ ഉണ്ടാക്കുന്ന ഒരു വേളയിൽ അതീവ ശ്രദ്ധയോടുകൂടിയാണ് ഉണ്ടാക്കിയത്. അന്നുള്ള വിഗ്രഹങ്ങൾക്ക് അതിന്റെ സമീപത്തെത്തുന്നവരുടെ മനസ്സിന്റെ നൈർമല്യം സ്വീകരിക്കുവാനും പ്രചോദിപ്പിക്കുവാനും പ്രസരിപ്പിക്കുവാനും കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ക്ഷേത്രവിഗ്രഹങ്ങളും മറ്റും ആചാര്യ തപസ്സുകൊണ്ടും ആംനായം കൊണ്ടും അന്നദാനം കൊണ്ടും കലശം കൊണ്ടും ഉത്സവം കൊണ്ടും പൂരിതമായിരുന്നു. ഇന്ന് ആ ചടങ്ങുകളൊന്നും അതിന്റെ ശക്തിക്കുള്ളവയല്ല. ഞാൻ തുടരണോ ഇങ്ങനെ? നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചാണോ ഞാൻ പറയുന്നത്? നിങ്ങൾ എന്നെ വിളിക്കുമ്പോൾ നിങ്ങൾ തന്ന വിഷയത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ചാണോ ഞാൻ പറയുന്നത്? തന്നെ തുടരാൻ എനിക്ക്. ക്ഷേത്രത്തിന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ അതില് ശക്തി ഉണ്ടാകുന്നത് അതിലെ ആചാര്യന്റെ തപസ്സുകൊണ്ടാണ്. എത്ര അഗ്നിയാധാനം ചെയ്തിട്ടുള്ളതുള്ളതിന്റെ, എത്ര ആഹാരശുദ്ധി, ബാഹ്യശുദ്ധി, ആഭ്യന്തര ശുദ്ധി, സ്വഭാവശുദ്ധി ഇവയൊക്കെ ഉണ്ടെന്നുള്ളതിന്റെ. ഈ കാലഘട്ടത്തിലെ ജീവിതത്തിൽ മൊബൈലും ലാപ്ടോപ്പും വിശ്വവിശാല ജാലകവും വേൾഡ് വൈഡ് വെബ് മലയാളം ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഇതൊക്കെയായി ഓടുന്ന ഒരു സമൂഹത്തില് നിഷ്ഠാപൂർവകമായ തപസ്സിന് സാധ്യത എത്ര വിരളമാണ്. ആ തപസ്സാണ് ആ വിഗ്രഹം വലിച്ചെടുക്കുന്നത്. ആ രീതിയിലാണ് അതിന്റെ കൂട്ട്. ആംനായം ഒത്തുചൊല്ലൽ ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ഉണ്ടോന്ന് എനിക്കറിയില്ല, ഇവിടെ ഉണ്ടോന്നറിയില്ല. മുഖമണ്ഡപത്തിൽ വന്നിരുന്ന് വേദപാരായണം, ഭാഷാമാതാവായ സംസ്കൃതം,
ഈശ്വരനിൽ നിന്ന് മനുഷ്യൻ ആദ്യം കേട്ട ശബ്ദങ്ങളെന്ന് സനാതനികൾ വിശ്വസിക്കുന്ന വേദം, അതിന്റെ ഘോഷം ഉദാത്ത സ്വരിത അനുദാത്ത ഉദാത്ത അനുദാത്ത സ്വരിതാദി ഭേദങ്ങളോടും അനുനാസികാനനുനാസികങ്ങളോടും ഹ്രസ്വദീർഘപ്ലുതങ്ങളോടും കൂടി വൈദികിയെ ഛന്ദോബദ്ധമായി ഉച്ചരിക്കുന്ന ആ മന്ത്രങ്ങൾ കൊണ്ട് മുഖരിതമായ അന്തരീക്ഷത്തിലെ ജലം, അവിടെയുള്ള വായു, സമീപത്തുള്ള അഗ്നി മുതലായവയിലേക്ക് അപൗരുഷേയങ്ങളായി മാനവന് ലഭിച്ച ശബ്ദം സാധകം ചെയ്ത് അവതരിപ്പിക്കുമ്പോഴുണ്ടാകുന്ന അന്തരീക്ഷത്തിലെ മാറ്റം, ജലത്തിന്റെ പരലുകൾക്കുണ്ടാകുന്ന മാറ്റം, ഏറ്റവും വലിയ മാറ്റം ജലത്തിനാണ് ഉണ്ടാകുന്നത്. എന്നെ കേൾക്കുന്നവരിൽ ഒരു 70 കഴിഞ്ഞ് ഏതെങ്കിലും ഒരു മുത്തശ്ശി അവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും. പഴയകാലത്ത് കൊതുകിന്റെ ലാർവയും മറ്റും കിണറ്റിലുണ്ടെങ്കിൽ അന്നത്തെ കാലത്തൊരു പുണ്യാഹം ജപിച്ച് തളിക്കാറുള്ളൂ അതിനകത്ത്. അല്ല, വേറെ ഒരു വിഷവും കൊണ്ട് കലക്കാറില്ല. അവ മാറിപ്പോവാണ് ഇന്ന്. അവയെ മുട്ടേറ്റ് ചെയ്ത് മാറ്റുവാൻ ഈ ജലത്തിന് കഴിയും എന്നത് അനുഭവിച്ചിട്ടുള്ള ഒരു മുത്തശ്ശിയെങ്കിലും അതിൻ്റെ ഇടയിൽ ഉണ്ടാവുമെന്നാണ് എൻ്റെ ഓർമ്മ. Am I right? ഇല്ല, കണ്ടിട്ടില്ല. 60-70 ഉള്ളവർ ഒരാളെങ്കിലുമൊക്കെ എൻ്റെ ഇടയിൽ ഉണ്ടെന്ന് തോന്നുന്നു. കണ്ടിട്ടില്ല. എഴുപത് വയസ്സുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന്, അതിൽ കൂടുതലുണ്ടോ എന്ന് കൈപൊക്കിയാ നല്ലതാണ്. 83 വയസ്സുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. തെറ്റിദ്ധാരണ വേണ്ട. അറുപത് 70 കഴിഞ്ഞവർ ആരെങ്കിലും പുരുഷനോ സ്ത്രീയോ ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയാൽ എനിക്ക് ഉപകാരമാണ്. കുട്ടിക്കാലത്ത് വീടുകളിൽ കിണറിലെ വെള്ളത്തിലും മറ്റും കൂത്താടി കൊതുകിന്റെ ലാർവ വരുമ്പോ അടുത്ത ക്ഷേത്രത്തിൽ പോയി പുണ്യാഹം വാങ്ങിക്കൊണ്ടെന്ന് തളിക്കുമായിരുന്നു. കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയാൽ നല്ലതാണ്. അതോടെ അതങ്ങ് മാറിപ്പോകും. ഇന്ന് നിങ്ങൾ എത്രയോ വിഷമാണ് കലക്കുന്നത്, പോവില്ല. അത് പോകുന്നത് ജലത്തിന്റെ ക്രിസ്റ്റലുകൾക്ക് ക്രിസ്റ്റലീകരണ പ്രക്രിയയിൽ ശബ്ദമനുസരിച്ച് മാറാൻ കഴിയുന്നു. ജലത്തിന്റെ ക്രിസ്റ്റലുകൾ ഒരിക്കലും ഒരേ സ്വഭാവം കാണിക്കുന്നവയല്ല. ജലമുപയോഗിച്ചാണ് അവരേറ്റവും അധികം അത്ഭുതങ്ങൾ കാണിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിൽ നിങ്ങൾ കൊഴിച്ചു തരുന്ന ജലം ഇന്നതിന് സ്വാദു വരാൻ, ചിലർ പൂജയിലൊക്കെ പലതും ചേർത്തു വരെ തരുന്നുണ്ട്. അല്പം പച്ചക്കർപ്പൂരിട്ട് കൂടിപ്പോയ കുട്ടികളൊക്കെ കഴിച്ചാൽ, പ്രത്യേകിച്ച് കെമിക്കൽ കർപ്പൂരമാണെങ്കിൽ അപസ്മാരമൊക്കെ ഉണ്ടാവും. പഴയ ആളുകൾ അത് മന്ത്രം കൊണ്ട് പൂരിതമാക്കിയാണ് തന്നത്. പുണ്യാഹം ജപിക്കുമ്പോ അതിനൊരു യജമാനനുണ്ടാവും. അദ്ദേഹം ചോദിക്കും ഋത്വിക്കുകളോട്, മനസ്സമാധികത. ഒരു മറുപടിയും പറയും. കാരണം പ്രാണായാമം കൊണ്ട് പൂരിതമായി മനസ്സിനെ അത്യന്തം അടക്കിയിട്ടുള്ളവർ
മറുപടിയായി പറയുക, സമാഹിത മനസ്സസ്മ, എന്റെ മനസ്സ് സമാഹിതമാണ്. അങ്ങനെ ഒരാളെ ജലത്തെ തൊടുമ്പോൾ അതിന്റെ സ്വഭാവം മാറുകയാണ്. അങ്ങനെ ആംനായം കൊണ്ട്, ആചാര്യ തപസ്സുകൊണ്ട്, ആംനായം കൊണ്ട് ലോകത്തെ എല്ലാ ജീവിക്കും അത്യന്താപേക്ഷിതമായതും ജീവികൾ നിലനിൽക്കുന്നതും അതിന്റെ ശുംഗമായ അന്നം കൊണ്ടാണ്. അതുകൊണ്ടാണ് പ്രാചീനർ ഏറ്റവും പ്രധാനമായി അതിഥി പൂജനത്തെ വലുതായി കണ്ടത്. തിഥി അറിയിക്കാതെ വരുന്നവനാണ് ആ തിഥി. ഇന്ന് ഭാരതത്തിൽ പാശ്ചാത്യ രീതിയിൽ നിങ്ങൾ ബോംബെയിൽ നിന്ന് അറിയിക്കാതെ വീട്ടിലോട്ട് ചെന്നാൽ നിങ്ങളുടെ സഹോദരങ്ങളോ അച്ഛനമ്മമാരോ വരെ ദുർമുഖം ചിലപ്പോൾ കാണിക്കും, പറഞ്ഞിട്ട് വരത്തില്ല. ശരിയായിരിക്കോ? പണ്ടങ്ങനെയല്ല, അറിയിക്കാതെ വരുന്നവൻ ദൈവമാണെന്നാണ്. വൈശ്വാനര പ്രവിശത്യ അതിഥിർ ബ്രാഹ്മണോഗ്രഹാൻ അതിഥി വൈശ്വാനരനാണ്, അഗ്നിയാണ്. അതുകൊണ്ട് അവനെ തണുപ്പിക്കുന്നതിന് കൈകാലുകൾ കഴുകി, അർഘ്യവാദ്യാദികൾ നൽകി, സന്ധ്യയിലൊക്കെയാണ് വരുന്നതെങ്കിൽ സൂര്യോഷം അനുഭവിപ്പിക്കുന്നതിന്, സൂര്യൻ മറയുമ്പോ വരുന്ന അതിഥിയെ ആ ഗൃഹസ്ഥനെയാണ് ഏൽപ്പിക്കുന്നത്. ഇതാണ് ഭാരതീയ സംസ്കൃതി. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ നഷ്ടപ്പെടുമെന്ന് ശ്രുതി വേദമാതാവ് പറയുന്നുണ്ട്. ആശ, എന്താണ് ഒരാളുടെ ആഗ്രഹം നടക്കാത്തത്? അയാൾ അതിഥിയെ പൂജിച്ചിട്ടുണ്ടാവില്ല. ലോകത്ത് ചിലർ ആഗ്രഹിക്കുമ്പോഴേ നടക്കുന്നു, അവർ അതിഥിയെ പൂജിച്ചവരാണ്. ആശ, പ്രതീക്ഷ, ആശയും പ്രതീക്ഷയും രണ്ടാണ്. ആശ എനിക്കില്ലാത്ത ഒന്നിലുള്ള ആഗ്രഹമാണ്, പ്രതീക്ഷ ഞാൻ നിലവിലുള്ള ഒന്നിനെ കാത്തിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ പോയി മകനെ കാത്തിരിക്കുകയാണ്, വണ്ടി മറിഞ്ഞുപോയി, വന്നില്ല, അത് പ്രതീക്ഷയുടെ വിനാശമാണ്. ആശ, പ്രതീക്ഷ, സംഗതം കയ്യിൽ കിട്ടിയത്. ഒരു കലം വാങ്ങിച്ചു, നല്ല ഇഷ്ടമായി, കലം തരുന്നവള് കൊണ്ടൊന്ന് തന്നു, പൈസയും അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു. അപ്പൊ കയ്യിലായി കലം, സ്വന്തമായി. പക്ഷെ മുറിക്കകത്തെ കൊണ്ടുപോകും, വാതിലിൽ തട്ടി പൊട്ടിപ്പോയി. അവളോട് ഞാൻ കാശ് ചോദിക്കാൻ പറ്റില്ല, അത് അവളുടെ കൈ വെച്ച് പൊട്ടിയിരുന്നെങ്കിൽ കാശ് കൊടുത്തിട്ടില്ലായിരുന്നു. അത് സംഗതത്തിന്റെ നാശമാണ്. ആശ, പ്രതീക്ഷ, സംഗതം, സൂനൃതം, നല്ല വാക്ക്. ചില ആളുകള് തേൻ പോലെ മൊഴിയും, അവർക്ക് വാക്ക് നെയ്തു കൊടുക്കുന്ന ഒരു സരസ്വതീ വിലാസം പിന്നിലുണ്ടാവും. രാമായണത്തിലും മറ്റും എഴുത്തച്ഛൻ പ്രാർത്ഥിക്കും, വാണീടുകനാരദമെന്നുടനാവുതന്മൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുദാ നാവിന്മേൽ നടനം ചെയ്യുക ഏണങ്കാനനെ യഥാകാനനെ ദിഗംബരൻ. എഴുത്തച്ഛൻ പ്രാർത്ഥിച്ച പോലെ നിന്നു. ആ ലക്ഷ്മണോപദേശത്തിലും മറ്റും രാമനെ വർണ്ണിക്കുമ്പോൾ
സുന്ദരൻ ഇന്ദിരാമന്ദിര വത്സൻ ആനന്ദ സ്വരൂപൻ ഇന്ദിര വിഗ്രഹൻ ഇന്ദീവരക്ഷൻ ഇന്ദ്രാദി വൃന്ദാരക വൃന്ദവന്ധ്യംഗ്രിയുക്മാരവിന്ദൻ ഇന്ദുചൂടപ്രിയൻ വന്ദാരു വൃന്ദമന്ദാരത രൂപമൻ. ഒരു രാമൻ എന്ന് പറയാനാണ്, വേണ്ട സമയത്ത് വേണ്ട വാക്ക് വേണ്ടതിനോട് ചേർത്ത് വേണ്ടതുപോലെ പറയാൻ കഴിഞ്ഞാൽ ജീവിതത്തിലെ പല ദുഃഖങ്ങളും മാറും. സ്നേഹിക്കണം, അതിനനുസരിച്ച് പറയണം എന്ന് വിചാരിച്ച് ചെന്നിട്ട് സംഭാഷണം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വഴക്കായിട്ട് മാറുക. പല കുടുംബങ്ങളിലും അങ്ങനെയാണ്. ഭർത്താവിനെ സ്നേഹിക്കാൻ ചെന്ന് വർത്തമാനം തുടങ്ങിയതാണ്, ഒടുവിൽ പരസ്പരം അച്ഛനും അമ്മയ്ക്കും വിളിച്ചാണ് തിരിച്ചു വന്നിരിക്കുന്നത്. Am I right? ശരിയുണ്ടോ? കൂട്ടുകൂടാൻ ചെന്നതാ. നിങ്ങളുടെ കമ്മിറ്റി മീറ്റിങ്ങുകളിലൊക്കെ നോക്കിയാൽ മതി, നേരത്തെ തയ്യാറെടുത്ത് റിഹേഴ്സലും കഴിഞ്ഞ് വന്ന് സംസാരിക്കും, അവസാനം പറക്കും തളിയൊക്കെ കണ്ടിട്ട് പിരിയും. ഇതിന് അതിഥി പൂജനം ഉള്ളവൻ വർത്തമാനം പറയും, അവന്റെ നാവിലിങ്ങനെ സരസ്വതി നൃത്തം വയ്ക്കും. വാക്കിന് വാക്കുള്ളവർ, വക്കാണമില്ലാത്തവർ, മനോഹരമായും മൃദുലമായും നിരപ്പായും സംസാരിക്കുന്നവർ. അധ്യാപകരെ നോക്കിയാലും അറിയാം, സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരുപാട് പ്രിപ്പയർ ചെയ്തൊക്കെ പോകും, അവിടെ ചെല്ലുമ്പോൾ ഇതെല്ലാം അങ്ങ് മറന്നുപോകും. ചിലരുണ്ട് വെറും കയ്യോ ആയിട്ടെങ്കിൽ ക്ലാസ്സിൽ ചെന്ന് കുട്ടികളോട് എന്താ ഇന്ന് എടുക്കേണ്ടതെന്ന് ചോദിച്ചു, ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി ഇന്നതാന്ന് പറഞ്ഞു തുടങ്ങിക്കോളാൻ പറയും. അതിന് കാരണം സൂനൃത്തം, നല്ല വാക്ക്. ജീവിതത്തിൽ ആകെ സമ്പാദിക്കേണ്ടത് നല്ല വാക്കിന് വേണ്ടിയാണ്. ഒരു 60-70 കൊല്ലത്തെ ജീവിതം എടുത്താൽ ഈ രോഗങ്ങൾ അത്രയും ഉണ്ടായിട്ടുള്ളത് വാക്കിന്റെ പിഴവിലാണ്. സർവഥാ രമ്യവും സുഖാവഹവും പ്രസന്ന മധുരവും ചിന്തോദ്ദീപകവും സത്യവും അനുദ്വേഗകരവും ഹിതവും പ്രിയവും ആയ വാക്ക്. ചിലരുടെ നാവിൽ നിന്ന് അതേ വരുള്ളൂ. എന്ത് സംഭവിച്ചാലും വണ്ടിയെ കയറി ഷൂ ഇട്ടാണ് ഒരു കുട്ടി അയാളെ ചവിട്ടുന്നത്, അയാൾ ചെരുപ്പിട്ടിട്ടില്ല, കയറി നിൽക്കുകയാണ്, കാല് വേദനിക്കുകയാണ്. മറ്റൊരാളാണെ പിടിച്ചൊരു തള്ള്, രണ്ട് കുത്ത്, നാല് തെറി, അപ്പോഴേക്ക് കാല് മിക്കവാറും പോകും, കാരണം വലിച്ചെടുക്കുകയും കൂടെ ചെയ്യും. മറ്റേയാളാ മുകളിലിരിക്കുന്ന കാലെടുക്കാൻ, ആ ഷൂ ഒന്ന് പൊക്കിയാൽ എന്റെ കാലൊന്ന് എടുക്കാമായിരുന്നു എന്ന ആ വേദനയിലും പറയും. മറ്റേയാളാകെ വിഷമിക്കും, അപ്പൊ അയാളെ സമാധാനിപ്പിക്കുന്നു, സാരമില്ല നീ അറിയാതെയാണ്, നീ അറിയാതെയാ, എനിക്കറിയാം, അറിഞ്ഞുകൊണ്ട് ആരും ആരെയും ചവിട്ടില്ല. ജീവിതത്തിന്റെ മുഴുവൻ സമയങ്ങളിലും നല്ല വാക്കു വരാനുള്ള ത്രാണി, അത് അതിഥി ഭൂജനം കൊണ്ടാണ് ഉണ്ടാകുന്നത്. സൂനൃതം ച ഇഷ്ടം, യജ്ഞങ്ങൾ, യാഗങ്ങൾ, ഓരോ അനുഭവത്തിനും വേണ്ടി ഓരോ തരം യാഗങ്ങൾ ഓരോ വർണ്ണത്തിനും പറഞ്ഞിട്ടുണ്ട്. പൂർത്തം, സാമൂഹ്യ സേവന വ്യവസ്ഥകൾ, ഇതെല്ലാം വിജയിക്കണമെങ്കിൽ പ്രാചീനർ പറയും അതിഥിയെ പൂജിക്കണം. അത് അന്നം കൊണ്ടാണ് പൂജിക്കുന്നത്. അതുകൊണ്ട് അന്നത്തിന് വലിയൊരു പ്രാധാന്യം ഭാരതം നൽകിയിട്ടുണ്ട്. ഏറ്റവും ശുദ്ധവും
പരിപക്വവും മധുരവുമായി അന്നം. ഭാരതം ഏറ്റവും ഉറപ്പായി പഠിപ്പിക്കുന്നത് അന്നം ന നിന്ദ്യാത് തദ്വ്രതം. മൂന്ന് വ്രതങ്ങൾ ഏറ്റവും പ്രധാനമാണ്. അന്നത്തിന്റെ വ്രതങ്ങളാണ് അന്നം ന നിന്ദ്യാത് തദ്വ്രതം, അന്നം ന പരിശക്ഷ്യേത, അന്നം ബഹുകുർവീത. അന്നമാണ് ബ്രഹ്മം. അച്ഛൻ കഴിച്ച അന്നത്തിൽ നിന്നാണ് പ്രജയ്ക്കുള്ള ബീജമുണ്ടാകുന്നത്. അമ്മ കഴിച്ച അന്നത്തിൽ നിന്നാണ് പ്രജയ്ക്കുള്ള അണ്ഡമുണ്ടാകുന്നത്. അച്ഛനമ്മമാർ കഴിച്ച അന്നമാണ് വൈകാരികതയുടെ കാരണം. ആ അന്നം കൊണ്ട് യോജിക്കുകയും അന്നം ആദ്യത്തെ പിണ്ഡമായിത്തീരുകയും അമ്മ കഴിച്ച അന്നം കൊണ്ട് അത് വളരുകയും അമ്മയിൽ ചെന്ന ആഹാരത്തിന്റെ ചില പ്രത്യേകതകൾ കൊണ്ട് പ്രസവിച്ച് പുറത്തെത്തുകയും ആരെങ്കിലും വാരിക്കൊടുത്ത് പിന്നെ സ്വയം വാരി തിന്ന് വളരുകയും വളർന്നു പൂർണ്ണമായാൽ മരിക്കുമ്പോൾ കുഴിച്ചിടുമ്പോൾ പുഴുക്കൽ കന്നമാവുകയും മരത്തിൽ കെട്ടിവെച്ചാൽ കഴുകിനന്നമാവുകയും വെള്ളത്തിലിട്ടാൽ മത്സ്യത്തിനന്നമാവുകയും കത്തിച്ച് ചാമ്പലാക്കിയാൽ മരങ്ങൾ കന്നമാവുകയും ചെയ്യുമ്പോൾ അന്നം മുതൽ അന്നം വരെയാണ് ഈ ജീവിതം. അതുകൊണ്ട് അന്നമാഹാത്മ്യമായി ക്ഷേത്രത്തിന് ശക്തി പകരുന്നതിൽ അന്നദാനം ഏറ്റവും ഉത്തമമായ ദാനങ്ങളിലൊന്നാണ്. അന്നദാനം രോഗികളെ നോക്കിയാൽ അറിയാം, അന്നം നിന്ദിച്ചവരാണ് അധികവും. ഒരാൾ വിളിച്ച് അന്നം തരാൻ തുടങ്ങിയാൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് കഴിക്കുമ്പോൾ അത് വിഷമാവുകയാണ്. 10 പ്രാവശ്യം വേണ്ട എന്ന് പറഞ്ഞ് നിർബന്ധിക്കുമ്പോൾ അവസാനം മേടിച്ച് കഴിക്കും. അങ്ങനെയാണോ? അങ്ങനെയാണോ? വിശപ്പുണ്ട് എന്നാ കഴിച്ചു കളയാന്ന് വിചാരിച്ച് കയറിയിരിക്കുമോ? വിദ്യാഭ്യാസമുണ്ടോ? മാന്യനാണോ? മാന്യയാണോ? വേണ്ടെന്ന് പറയാതെ കഴിച്ചാൽ മോശമാണ്. വേണ്ടെന്ന് പറയാതെ ആദ്യത്തെ വിളിക്ക് കയറിയിരുന്നാൽ തരുന്നവനും ഏതാണ്ട് മോശമായിട്ടാകരുത്. ഒരു മര്യാദയില്ലാത്തവൻ വിളിച്ചപ്പോഴേ അങ്ങ് കയറിയിരുന്നു, പിന്നെ എന്തിനാ വിളിച്ചേ? ഞങ്ങളെയൊക്കെ വിളിച്ചാൽ വിശപ്പുണ്ടെങ്കിൽ കയറിയിരിക്കും, കഴിയും. വിശപ്പില്ലെങ്കിൽ പറയും ഇപ്പോൾ മതി, പിന്നെ കഴിക്കാം. വേണ്ടെന്ന് പറയില്ല, കാരണം ഇത് പിന്നെ കഴിക്കേണ്ട സാധനമാണ്. അതാണ് അന്നത്തോട് സമീപിക്കേണ്ട രീതി. ഇതൊക്കെ ചെറുപ്പത്തിൽ അച്ഛനമ്മമാരിൽ നിന്ന് പഠിക്കണം. കുടലുണങ്ങാതിരിക്കണമെങ്കിൽ, അൾസർ വരാതിരിക്കണമെങ്കിൽ, ഗ്യാസ് വരാതിരിക്കണമെങ്കിൽ, നല്ലപോലെ ശരീരം പുഷ്ടിപ്പെടണമെങ്കിൽ, നല്ല രീതിയിൽ മേധയുണ്ടാകണമെങ്കിൽ, കുട്ടികൾക്ക് ബുദ്ധി ഉണ്ടാകണമെങ്കിലൊക്കെ അന്നത്തോടുള്ള അവരുടെ സമീപനമാണ് കുടുംബങ്ങളിൽ ആദ്യം പരിശോധിക്കേണ്ടത്. തള്ളമാരും തന്തമാരും കുടലുണങ്ങിയ പിള്ളേരെയും കൊണ്ട് ഇങ്ങനെ നടക്കുക, ഗ്യാസാ അൾസറാ, am I right? ഉണ്ണെന്ന കണ്ടാൽ അറിയാം ആ കുടുംബത്തിന്റെ ആരോഗ്യം. വളരെ വൃത്തിയായി വലതു പാർശ്വത്തിൽ നിന്ന് ഉണ്ണാനെടുക്കുന്ന ചോറല്ലാത്ത ബാക്കി ചോറൊന്നും അനങ്ങാതെ വൃത്തിയായ ഒരറ്റത്തു നിന്നുകൊണ്ട് തൃപ്തികരമായി കഴിച്ചെഴുന്നേൽക്കുന്നവനെ കാണാനും അവന് വിളമ്പിക്കൊടുക്കാനും ഒക്കെ ഒരു പ്രത്യേക സുഖമുണ്ട്. ഇന്നുള്ള പെണ്ണുങ്ങൾക്കല്ല, സോറി, പഴയകൾക്ക്. ഇതൊക്കെ യൂണിവേഴ്സിറ്റി പഠിക്കില്ല, ഇതൊക്കെ നിഷേധിക്കാനാണ് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നത്. ആരോഗ്യം വേണമെങ്കിൽ ഇതൊക്കെ അറിയണം.
അന്നം നിന്ദ്യാത് തദ്വ്രതം. അന്നം ന പരിചക്ഷേത, അന്നം ഉപേക്ഷിക്കരുത്. മഹാത്മാഗാന്ധിയെ മനസ്സുകൊണ്ട് അങ്ങേയറ്റം ബഹുമാനിച്ചുകൊണ്ട് പറയട്ടെ, അദ്ദേഹം ഈ നാടിനോട് ചെയ്തതൊരു വലിയ ക്രൂരതയായി. ബ്രിട്ടീഷുകാരനോട് കയ്യൂക്ക് കാണിക്കാൻ കഴിയില്ലാതെ വന്നപ്പോൾ അന്നത്തോട് അദ്ദേഹം അത് കാണിച്ചു. ഉണ്ണാവ്രതവും സത്യാഗ്രഹവുമൊക്കെ അദ്ദേഹം ഇരുന്നു. നിങ്ങളിൽ പലരും അക്കൂട്ടത്തിലാണ്. വീട്ടിൽ ഭർത്താവിനോട് പിണങ്ങിയാൽ കയറി ചുരുണ്ടൻ കിടക്കും, ചോറവിടെ ഇരിക്കും. ഭർത്താവ് പിണങ്ങിയാൽ കഴിക്കാതെ പോയി കിടക്കും. കിടക്കുമ്പോൾ നിങ്ങൾ വിളിക്കും, എടാ കുഞ്ഞെ നിന്റെ അച്ഛനെ വേണമെങ്കിൽ തിന്നാൻ വിളിക്കാൻ പറ കഴിക്കാൻ വിളിക്കാനൊന്നും അല്ല പറയുക, വേണമെങ്കിൽ ഒന്ന് തിന്നാൻ പറ എനിക്ക് വരെ പണിയുണ്ട്, എനിക്ക് വേണ്ടെന്ന് അവളോട് പറഞ്ഞേക്കടാന്ന് അങ്ങേരും പറയിക്കണം. അന്നം അവളുടേതുമല്ല അവൻ്റെതുമല്ല, അന്നം ജീവൻ്റെതാണ്. അന്നത്തോട് കളിക്കുന്നത് സൂക്ഷിക്കണം. വാർദ്ധക്യത്തിൽ അന്നമിറങ്ങാതെ ചാകേണ്ടി വരും. എല്ലാ ക്യാൻസർ രോഗങ്ങളിലും അന്ന നിന്ദ അതിൻ്റെ മൗലികമാണ്. അന്നം നിന്ദിക്കരുത്. അന്നം പാകം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കണം. ശ്രേഷ്ഠ പാകങ്ങൾ പഠിക്കണം. ശ്രേഷ്ഠമായ അന്നം പഠിക്കണം. ഇതൊക്കെ ക്ഷേത്രങ്ങളെ വെച്ചാണ് പഠിച്ചു പോകുന്നത് പണ്ടുള്ളവർ. അതുകൊണ്ട് അന്നദാനത്തിന് വലിയ മാഹാത്മ്യം അവർ കൽപ്പിച്ചിരുന്നു. ഇന്നും വളരെ വികലമായി പോലും ക്ഷേത്രങ്ങളിൽ ഉണ്ടാക്കുന്ന അന്നം കൂട്ടായിരുന്നു ഉണ്ണുമ്പോഴുള്ള സ്വാദ് വീട്ടിലുണ്ടാക്കുമ്പോൾ കാണില്ല. Am I right? ശരിയാണോ? പ്രസാദ് കൂട്ടിനൊക്കെ വരുമ്പോൾ ഇവിടെ ഉണ്ടാവും വല്ലപ്പോഴും ഒക്കെ അന്നദാനം. ആദ്യം മടിച്ചൊക്കെ ആയിരിക്കും വലിയ സമ്പന്നന്മാർ വരുന്നത്. കഴിഞ്ഞു വേണമെങ്കിൽ നിങ്ങൾക്ക് കോമായി വിടാം, എനിക്ക് വിരോധമില്ല. അപ്പോൾ ഒന്ന് അവിടെ ഇവിടെയൊക്കെ നോക്കി നിന്ന്, പക്ഷെ ഉണ്ട് കഴിയുമ്പോൾ വിചാരിക്കും ഇത്രയും സ്വാദുള്ള ഒരു ഊണ് ഇതുവരെ ഉണ്ടിട്ടില്ല. ലളിതവും ആയിരിക്കും, ലളിതമാണെന്ന് തോന്നും. അതിന് കാരണം അതിനൊരു സാമൂഹ്യ മനസ്സുണ്ട്. അന്നത്തിന്റെ ഏറ്റവും വലിയ തലം അന്നം നിന്ദിക്കരുത് എന്നുള്ളത്. അന്നമാണ് ജീവൻ. അന്നം 13 അഗ്നികളിലൂടെ രൂപാന്തരപ്പെട്ടാണ് മനസ്സായും ബുദ്ധിയായും കോശങ്ങളായും ഒക്കെ പരിണമിക്കുന്നത്. ജഠരാഗ്നിയിൽ പചിക്കുകയും പാചകവിത്തം, രഞ്ജകവിത്തം, ആലോചകവിത്തം, സാധകവിത്തം, ഭ്രാജകവിത്തം. പ്രാചീന വൈദ്യന്മാരാണെങ്കിൽ അവർക്കറിയാം, കറുത്ത ഒരു സ്ത്രീ, കറുത്ത ഒരു പുരുഷൻ ഭാര്യയും ഭർത്താവും, അവർക്ക് വെളുത്ത ഒരു കുഞ്ഞു വേണം. അവർക്കറിയാം ഭ്രാജകവിത്തം എങ്ങനെ ഉണ്ടാകുന്നു. അതിനെ ഉദ്ദീപിപ്പിക്കുന്ന ആഹാരങ്ങൾ കഴിക്കാൻ പറയുമ്പോൾ ആ കുഞ്ഞു വെളുത്തു. അത് നിറത്തിനുള്ള വിത്തമാണ്, അഗ്നിയാണ്. ഒരു കുഞ്ഞിന് ബുദ്ധി വൈകല്യമുണ്ട്. സാധകവിത്തത്തില് ജ്ഞാനമുള്ള ഒരു വൈദ്യന്റെ അടുക്കലെത്തിയാൽ അയാൾ ചില സാധനമൊക്കെ കഴിക്കാൻ പറയും, ബുദ്ധി വികസിക്കും. ഇതൊക്കെ പ്രാചീന ക്ഷേത്രങ്ങളിൽ അറിഞ്ഞാണ് അന്നദാനത്തിന് പ്രാധാന്യം കൊടുത്തത്. ആചാര്യ തപസ്, ആമ്നായം, അന്നദാനം, ഉത്സവം, അതാ ക്ഷേത്രത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഉത്സവം. ഇന്നങ്ങനെയല്ല, ഇന്ന് പാപഭംഗിലമായ കലാപരിപാടികളാണ്. മറ്റത് സാങ്കേതിക കലകളാണ് അവതരിപ്പിക്കുന്നത്.
ഉപാസനാപൂർവമായ കലകൾ. ഉപാസനയുടെ ലോകങ്ങളിൽ കലകൾക്ക് കാമത്തെ ശൃംഗാരമായി ഉയർത്തേണ്ടി വരും. ഇന്ന് ആധുനിക മനുഷ്യൻ ശൃംഗാരം ആസ്വദിക്കുവാൻ കഴിവുള്ളവനല്ല. രസത്തിന്റെ ശൃംഗമാണ് ശൃംഗാരം. അത് ശാന്തിയെ നിർവേദത്തെ തരുന്നതാണ്. കാമം നിർവേദത്തെ ഇല്ലാതാക്കുന്നതും അസ്വസ്ഥതയെ ജനിപ്പിക്കുന്നതും ഉപദ്രവങ്ങളെ ഉണ്ടാക്കുന്നതും പീഡിപ്പിക്കുന്നതുമാണ്. എന്നെ കേൾക്കാനിരിക്കുന്ന അമ്മമാർ എന്നോട് ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് കാണുന്ന ഏത് സ്ത്രീയേക്കാൾ സൗന്ദര്യം കഴിഞ്ഞ തലമുറയിലെ സ്ത്രീക്കാണ് ഉണ്ടായിരുന്നത്. പ്രകൃതിയാണ്. ബ്യൂട്ടി പാർലറുകളിൽ പോയിട്ടല്ല, വാർദ്ധക്യത്തിൽ പോലും കഴിഞ്ഞ തലമുറയിലെ സ്ത്രീകളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു ഐശ്വര്യവും പ്രൗഢിയും പ്രസാദാത്മകതയും പ്രഭാവവും ഉണ്ടായിരുന്നു. നിങ്ങളെന്നോട് പണങ്ങുകയില്ലാന്ന് വിചാരിക്കുന്നു. അടച്ചുറപ്പില്ലാത്ത മുറികൾ, ചുറ്റും കുറ്റിക്കാടുകൾ, രാത്രിയിലും മറ്റുമൊന്ന് മൂത്രമൊഴിക്കണമെങ്കിൽ മുറ്റത്തിറങ്ങണം. കക്കൂസി പോകണമെങ്കിൽ ഒരു 100 മീറ്റർ ചൂട്ട് കത്തിച്ചു പോകണം. ഇതായിരുന്നു കേരളം മുൻപ്. ഒരു സ്ത്രീയെങ്കിലും പീഡിപ്പിക്കപ്പെടുകയോ ഒരാളുടെയെങ്കിലും ഫോട്ടോ എടുക്കാൻ ക്യാമറയായിട്ട് നിൽക്കുകയോ ചെയ്തിട്ടില്ല. ഇന്ന് അത്രയും സൗന്ദര്യമൊന്നും സ്ത്രീകൾക്കില്ല. ഉള്ള സൗന്ദര്യം ഹോട്ട് ടാൻഡലൈസിംഗ് ബ്യൂട്ടി പാർലറിൽ പോയി വെച്ച് കെട്ടി ഉണ്ടാക്കിയതാണ്. പോരുന്ന വഴിക്ക് അങ്ങനെ ഒരു പരസ്യം കണ്ടതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇവിടേക്ക് വരുന്ന വഴിക്ക് തന്നെ കണ്ടതാണ്. എന്നിട്ട് നിങ്ങൾക്ക് അന്നത്തേക്കാൾ അടച്ചുറപ്പുള്ള മുറിയിൽ നിങ്ങളുടെ വീട്ടിലെ നിങ്ങൾക്ക് ബന്ധിക്കാൻ പറ്റുന്ന വീട്ടിലെ ബെഡ് റൂമിനോട് ചേർന്നുള്ള കുളിമുറിയിൽ പോലും സുരക്ഷിതത്വമില്ല. ഇതിന് കാരണം ആധുനിക വിദ്യാഭ്യാസവും പരസ്യങ്ങളും പക്വതയും വരെ കാമത്തെ ഉദ്ദീപിപ്പിക്കുന്നു, ശൃംഗാരത്തെ അല്ല ഉദ്ദീപിപ്പിക്കുന്നു. ശൃംഗാരം രസത്തിന്റെ അങ്ങേയറ്റമാണ്, രസരാജനാണ്. കാമം ഉദാത്തീകരിച്ചുണ്ടാക്കുന്ന രസം വരാവുന്ന കലകൾ. സാങ്കേതിക കലകൾ, ഒരു കുച്ചിപ്പുടിയോ ഒരു ഭരതനാട്യമോ ഇനി സ്ത്രീജീവിതത്തിന്റെ അംഗീയായ രസങ്ങളെ മുഴുവൻ നഗ്നമായി വർണ്ണിക്കുന്ന മോഹിനിയാട്ടമോ, അതാണ് ഏറ്റവും ഇതായിട്ടുള്ളത്. അതുപോലും ആയിക്കൊള്ളട്ടെ, രസരാജനായ ശൃംഗാരത്തിലേക്ക് അനുവാചകനെ മധുരമായി കൂട്ടിക്കൊണ്ടുപോകും. ഉത്സവത്തിന്റെ ഗുണം അതായിരുന്നു. ഇന്നുള്ളത് എന്തൊക്കെയാ? ഇന്ന് വന്നാൽ ആമൂലാഗ്രം വൃത്തികേട് പറയുന്ന മിമിക്രി. Am I right? കലയാണെന്ന് പറഞ്ഞാണ് അവതരിപ്പിക്കുന്നത്. റിയാലിറ്റി ഷോ, കാമോദ്ദീപകങ്ങളായ വസ്തുക്കൾ. അതിനിടയിൽ ക്ഷേത്രത്തിൽ തന്നെയുള്ള പരസ്യങ്ങൾ പലതും, വസ്ത്രങ്ങളുടെ മറ്റുള്ളതിൻ്റെ ഒക്കെ. അത് ഉത്സവത്തിന് ദേവന് ശക്തി പകരുന്നവയല്ല, ശക്തി കളയുന്നവയാണ്. അപ്പൊ കല എങ്ങനെയായിരിക്കണം, അതിന്റെ സാങ്കേതികത്വം എന്താണ് എന്ന് ഭാരതീയ പൗരാണികർക്ക് നന്നായി അറിയാമായിരുന്നു. ആ കലോപാസനയുടെ ഏറ്റവും മനോഹരമായ മുഹൂർത്തങ്ങളായിരുന്നു ഉത്സവങ്ങൾ. സാങ്കേതികമായി കലയെ ആസ്വദിക്കാൻ, കലയിൽ നിന്ന് ആരോഗ്യം നേടാൻ. നളചരിതത്തിലെ നിണത്തെയൊക്കെ അവതരിപ്പിക്കുമ്പോൾ, നിണമെന്ന് പറയുമ്പോൾ
രക്തമാണെന്ന് നിങ്ങൾക്കറിയാം. അതുപോലുള്ളതിനെയൊക്കെ അവതരിപ്പിക്കുമ്പോൾ എത്ര കുട്ടികളുടെയാണ് രക്തസംബന്ധികളായ രോഗങ്ങൾ അതറിയാതെ പോലും അവിടെ ഇരുന്ന് മാറിപ്പോയിട്ടുള്ളത്. മനുഷ്യ മനസ്സിൽ ഉറഞ്ഞുകിടക്കിയിരിക്കുന്ന രാഗവും ദ്വേഷവും എല്ലാം ഉദാത്തീകരിച്ച് സംഭ്രമ ബഹുലമാക്കാതെ സമ്യക്കാക്കിയെടുക്കുന്ന ഉത്സവവും സമയം തരും. ഞാനിങ്ങനെ ഇരുന്ന് പറഞ്ഞാൽ നിങ്ങൾ വിഷമിക്കും. നിങ്ങൾക്ക് സമയമുണ്ടോ? ഒറ്റമുക്കലായി ഒമ്പത് മണിക്ക് കുഴപ്പമില്ല, കുഴപ്പമില്ല. എനിക്ക് സമയമൊന്നുമില്ല. നിങ്ങൾക്ക് വീട്ടിൽ പോകേണ്ടതും ദൂരെ പോകേണ്ടതും സംഘാടകർക്ക് ഇതൊക്കെ നിർത്തി വെക്കേണ്ടതും ഒക്കെ ആയതുകൊണ്ട് സമയമൊക്കെ നിങ്ങൾ ആദ്യം പറയാത്തതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഒമ്പത് മണി വരെ പോകാം. ശരി. അപ്പോൾ ആചാര്യ തപസ്, ആമ്നായം, അന്നദാനം, ഉത്സവം, കലശം, കുടങ്ങളിൽ ഗംഗയെ ആവാഹിച്ച് സപ്തഗംഗയെ ആവാഹിച്ച് ജലം ശുദ്ധീകരിക്കുന്നത് ആവാഹനാദി മന്ത്രങ്ങളെ കൊണ്ടാണ്. ഗംഗ, യമുന, ഗോദാവരി, സരസ്വതി, നർമ്മദ, സിന്ധു, കാവേരി ആവാഹിച്ച് അത് കൊണ്ടുള്ള അഭിഷേകങ്ങളും അത് ഭൂമിയിലേക്ക് എത്തുമ്പോൾ ഇതര ജലങ്ങളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളും അതിനെ സ്വീകരിക്കുന്നവനിലുണ്ടാക്കുന്ന മാറ്റങ്ങളും ആ മന്ത്രങ്ങളിലൂടെ അതിനെ മാറ്റുന്നവനിലുണ്ടാകുന്ന മാറ്റങ്ങളും അത് പ്രോഷണം ചെയ്യുമ്പോൾ വരുന്ന മാറ്റങ്ങളുമൊക്കെ ക്ഷേത്രത്തിലെ വലിയ ശക്തിയാണ്. അപ്പോൾ പ്രാചീന ക്ഷേത്രങ്ങളിൽ ഒന്ന് വിഗ്രഹം കൃത്യമായ കണക്കുകളിൽ ഔഷധങ്ങൾ ചേർത്തുണ്ടാക്കിയവയായിരുന്നു. അതിൻ്റെ പ്രഭാവം ഇപ്പം നിങ്ങൾക്ക് അനേകതരം മഞ്ഞപ്പിത്തങ്ങൾ ഇന്ന് ജനങ്ങളുടെ ഇടയിലുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച് വരെയാണ്. കുമാരനല്ലൂർ ക്ഷേത്രത്തിൽ ചെന്ന് നല്ല വരട്ടുമഞ്ഞളിൻ്റെ പൊടി കൊണ്ടുപോയി അഭിഷേകം ചെയ്ത് വാങ്ങിച്ച് ഒന്ന് കഴിക്കുക, മാറും. ചെങ്ങന്നൂർ അമ്പലത്തിൽ ചെന്ന് അവിടുത്തെ ദേവിയുടെ തൃപ്പൂത്താറാട്ട് കഴിയുമ്പോൾ ഉടുപ്പിച്ച പട്ട് വാങ്ങിച്ച് വയറുവേദന ആർത്തവശൂല അനുഭവിക്കുന്ന ആർത്തവം ക്രമമാകാത്ത മകളെ ഒന്ന് ഉടുപ്പിച്ചു നോക്കുക. അതൊക്കെ ആ വിഗ്രഹങ്ങളിൽ മനുഷ്യോപകാരത്തിന് ജനകീയമായ ഒരൗഷധ നയവും ജനകീയമായ ഒരാരോഗ്യ നയവും വളർത്തിയെടുത്ത ഗൃഹാതുരത്വമുള്ള ഭാരതീയ പൗരാണികതയുടെ സംഭാവനകളാണ് അനേകം ക്ഷേത്രങ്ങൾ. വയറുവേദന കൊണ്ട് പൊളയുമ്പോൾ ഏറ്റുമാനൂരിൽ ചെന്ന് ആ കാളയുടെ പൃഷ്ഠത്തിൽ നിന്ന് രണ്ട് നെല്ല് പതുക്കെ അതിൻ്റെ വയറിൽ നിന്ന് എടുത്ത് നെല്ല് ഒന്ന് തൊലിച്ചിട്ട് തിന്നു നോക്കുക. കാരണം ഏറ്റുമാനൂര് ശരഭമാണ് പ്രതിഷ്ഠ. ഇന്ത്യയിൽ രണ്ട് ക്ഷേത്രമേ ഉള്ളൂ, നേപ്പാളില് പശുപതിനാഥ്, രണ്ട് ഏറ്റുമാനൂർ. അവിടെ
അഘോരമെന്ന ശൈവമുഖമാണ്. അഘോരമെന്ന് കേൾക്കുമ്പോ നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നത് ഘോരമെന്നാണ്, സൗമ്യമെന്നാണ് അർത്ഥം. ഒരു കൈയിൽ അഗ്നിയും ഒരു കൈ പാദത്തിൽ പിടിച്ചു, ഒരു കൈയിൽ ദമരുവും ഒക്കെയായി നിലകൊള്ളുന്ന സദാശിവന്റെ പ്രസിദ്ധമായ പഞ്ചാക്ഷര മന്ത്രത്തിന്റെ ധ്വനി മുഴങ്ങുന്ന ശൈവാഗമങ്ങളനുസരിച്ച് ശിവപുരാണ പ്രകാരം നരസിംഹത്തിന്റെ കോപത്തെ ശമിപ്പിക്കുന്നതിന് ശരഭമായി ചെന്ന്, പക്ഷിയായി ചെന്ന് നരസിംഹത്തെ ഉയർത്തിയെടുത്ത് ആ കോപത്തെ കളയുന്ന ശരഭം തന്റെ കാല് മുയലകത്തിനു മേൽ വെച്ച് നൃത്തം ചെയ്യുന്ന താണ്ഡവമൂർത്തിയുടെ സങ്കല്പങ്ങളുള്ള അവിടെ പ്രദോഷ ദിവസങ്ങളിൽ അഭിഷേകം ചെയ്ത എള്ളെണ്ണ അപസ്മാരത്തിനൊന്ന് വാങ്ങിച്ചു കൊടുത്തു നോക്കുക. ഇതൊക്കെ പുനഃപ്രതിഷ്ഠ കഴിഞ്ഞ് വിഗ്രഹമൊക്കെ മാറ്റിയാൽ ഈ ബലമൊന്നും കിട്ടില്ല. ഇങ്ങനെ ആയിരം ആയിരം ക്ഷേത്രങ്ങൾ ഭാരതത്തിലുണ്ട്, പൗരാണികം. ഇത് ഓരോന്നും എടുത്ത് സൂചിപ്പിച്ചാൽ സമയം ഇത് പോരാ. ഇപ്പൊ പ്രാചീനർ ക്ഷേത്രങ്ങളെ കണ്ടത് വിരാട് സങ്കല്പത്തിലാണ്, തങ്ങളുടെ എല്ലാമായി. അതുകൊണ്ട് സ്വകാര്യ സ്വത്തിന് പോലും ഇവിടെ പ്രസക്തി ഉണ്ടായിരുന്നില്ല. രാജാക്കന്മാർക്ക് പോലും സ്വകാര്യ സ്വത്ത് ഉണ്ടായിരുന്നില്ല. ക്ഷേത്രത്തിലാണ് ഖജനാവ്. അങ്ങനെ എല്ലാമായ ക്ഷേത്രത്തെ ബ്രിട്ടീഷ് ആഗമനം കഴിഞ്ഞ് സമറ്റിക് മതങ്ങളുടെ ആക്രോശവും ഭൗതിക വളർച്ചയും കണ്ട് ആ വഴിയിലുള്ളൊരു ആരാധനയാക്കിയാണ് നാം ഇന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ദുഃഖമാണ് നാം ഇന്ന് പേറുന്നത്. സമസ്ത കലകളും ദർശനങ്ങളും, കാരണം ക്ഷേത്രത്തിൽ നിന്നാണ് വേദങ്ങൾ പഠിച്ചത്. ഇന്ന് വൈദിക പഠനം ഒരു 40 കൊല്ലമായി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഭാഷ വികലമാണെന്നുമാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഭാഷയും മര്യാദാമസൃണമായി സംഭാഷണം ചെയ്യാൻ പുതിയ തലമുറയ്ക്കാകുന്നില്ല എന്ന് തോന്നുന്നു. എങ്ങനെ അച്ഛനോട് പറയണം, എങ്ങനെ അമ്മയോട് പറയണം, എങ്ങനെ സഹോദരങ്ങളോട് പറയണം, എങ്ങനെ തന്നെക്കാൾ പ്രായം കൂടിയവരോട് സംസാരിക്കണം, ഇതറിയാൻ വയ്യാത്തതുകൊണ്ട് അഭിശാപം രോഗകാരണമായിത്തീരുന്നു എന്ന് തോന്നുന്നു. ആയുർവേദം രോഗത്തിന്റെ കാരണങ്ങളിൽ മുഖ്യമായി പറയുന്ന ഒന്നാണ് അഭിശാപം. ഒരു കുട്ടി അതിന്റെ പ്രായത്തിനും അതിന്റെ കുടുംബമര്യാദയ്ക്കും ഇണങ്ങാതെ സംസാരിക്കുമ്പോൾ കേട്ടു നിൽക്കുന്നവരിലെല്ലാം അയ്യോ എന്നൊരു ശബ്ദം വരും.
ശരിയാണോ എന്ന് ആലോചിക്കുക. ആ നടുക്കം കുട്ടിയുടെ കോശങ്ങളിൽ രോഗമുണ്ട്. ഭാഷ രോഗമുണ്ടാക്കുന്നതിൽ വളരെ മുമ്പിലാണ്. അപ്പോ ഇങ്ങനെ ക്ഷേത്രത്തെ അവലംബമാക്കി നല്ല വാക്കൊടുവാൻ, നല്ല ഭാഷ, വ്യാകരണബദ്ധമായ നല്ല ഭാഷ, ഋജുവായ ഭാഷ ഉണ്ടാക്കുവാൻ ഒക്കെ കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് എഴുത്തച്ഛനും പ്രാർത്ഥിക്കുന്നത്, എന്റെ നാവിന്മേൽ നാണമില്ലാതെ ഏ ദേവി സരസ്വതി നാണമെന്നിയെ മുദാ നാവിന്മേൽ നടനം ചെയ്യുക, നീ നൃത്തം ചെയ്യണം. ഏണാങ്കാനനെയായിട്ടുള്ളവളെ, സുന്ദരിയായിട്ടുള്ളവളെ കാനനത്തിൽ ദിഗംബരമൂർത്തി നൃത്തം ചെയ്യുന്നത് പോലെ, ശിവൻ കാനനത്തിൽ താണ്ഡവമാടുന്നത് പോലെ, ധ്യായേ നിത്യം മഹേശം രജതഗിരിനിഭം ചാരുചന്ദ്രാവതംസം രത്നാകൽപ്പുജ്വലംഗം പരശു മൃഗവര ഭീതിഹസ്തം പ്രസന്നം പത്മാസീനം സമന്ത സ്തുതമരഗണൈ വ്യഘ്രകൃത്തിം വസാനം വിശ്വാദ്യം വിശ്വവന്ദ്യം നിഖിലഭയഹരം പഞ്ചവക്ത്രം ത്രിനേത്രം. ആ ശിവൻ ഈശാനൻ തുടങ്ങിയ മുഖങ്ങളോടുകൂടിയ പഞ്ചവക്ത്രങ്ങളുള്ള ശിവൻ എങ്ങനെയാണോ ദിഗംബരമൂർത്തിയായി കാനനത്തിൽ ആനന്ദ താണ്ഡവമാടിയത്, അതുപോലെ ദേവി സരസ്വതി അവിടുന്ന് എന്റെ നാവിന്മേൽ നടനം ചെയ്യണം എന്നാണ് എഴുത്തച്ഛൻ ആദ്യം പ്രാർത്ഥിക്കുന്നത്. അതുപോലെ നടനം ചെയ്തു ആദ്യ അവസാനം രാമായണത്തിന്റെ ആ ഒഴുക്ക്. അതുകൊണ്ടാണ് അതുപോലുള്ള ഒരു അറിവ് നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടാവട്ടെ. എനിക്ക് അനുവദിച്ച സമയമായെന്ന് തോന്നുന്നു, 9 മണിയായി. നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടാവട്ടെ, നിങ്ങളെല്ലാവരും അറിവുള്ളവരായി തീരട്ടെ. നിങ്ങളുടെ ക്ഷേത്രദേവത അയ്യപ്പൻ കലികാല ദൈവം, കലിയുഗ വരദൻ, എല്ലാ അനുഗ്രഹ ആശംസകളും നിങ്ങൾക്ക് തരുമാറാവട്ടെ. ആ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾക്ക് രോഗമില്ലാത്ത, ആരോഗ്യം തികഞ്ഞ മനസ്സിനും ശരീരത്തിനും സാംസ്കാരികമായും സാമൂഹികമായും വൈയക്തികമായും എല്ലാ തരത്തിലുമുള്ള ആരോഗ്യം തികഞ്ഞ നല്ല നാളുകൾ ഉണ്ടാകട്ടെ. അതിനായി നിങ്ങളുടെ പാരമ്പര്യം നിങ്ങളെ സർവദാ കാത്തുസൂക്ഷിക്കട്ടെ. നിങ്ങൾ പാരമ്പര്യ പ്രണേതാക്കളായി വളരുവാനിടയാകട്ടെ എന്നെല്ലാം സാക്ഷാൽ അയ്യപ്പനോട്, അഗസ്ത്യ മുനിയെയാണ് അയ്യപ്പൻ എന്ന് പറയുന്നതെന്നാണ് പ്രാചീനർ പറയുക. അയ്യപ്പൻ അഗസ്ത്യ മുനിയും ശാസ്താവ് അഗസ്ത്യ മുനിയും അയ്യപ്പൻ പുലിപ്പാണിയും രണ്ടും ചേർന്നത് സാക്ഷാൽ അയ്യപ്പനുമെന്ന് ധർമ്മശാസ്താവെന്ന് പ്രാചീനർ പറയും. ആ കലിയുഗവരതനായ അയ്യപ്പന്റെ, ധർമ്മശാസ്താവിന്റെ, ഹരിഹരപുത്രന്റെ എല്ലാ അനുഗ്രഹാശംസകളും സകല ലോകർക്കുമായി ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരാൾക്കും ആമയങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ, സമസ്ത ലോകരും സുഖികളായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വരാൻ, നിങ്ങളോടൊപ്പം അല്പനേരം ഇരിക്കാൻ ഇടയാക്കിയ ആ ജഗന്നിയന്താവിന്റെ ലീല അനുസ്മരിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. ഇത്രയും സമയം നിങ്ങളോട് സംഭാഷണം ചെയ്തതിൽ എനിക്ക് വന്നിട്ടുള്ള വ്യാകരണ പിഴവുകൾ, ശൈലീഭംഗങ്ങൾ, മോശമായ പദങ്ങൾ ഇവയൊക്കെ ഉണ്ടെങ്കിൽ അതെന്റെ സ്വന്തമാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അതിനെന്നെ ഭത്സിക്കണമെന്നോ തല്ലണമെന്നോ തോന്നിയാൽ എന്നോടാവാം, മടി വേണ്ട. ഞാൻ പറഞ്ഞതിൽ നല്ലതും വല്ലതും ഉണ്ടെങ്കിൽ അതെന്റെയല്ല,
എൻ്റെ അച്ഛനമ്മമാരുടെയും എൻ്റെ ആചാര്യന്മാരുടെയും പൂർവികരുടെയും ഓസ്യത്തിൽ നിന്നാണ്. ബഹുമാനം അല്പമെങ്കിലും തോന്നിയാൽ അതെന്നോട് വേണ്ട, എൻ്റെ പൂർവികരോട് മതി. അയ്യോ.